നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെല്ലി. കോടതികളിൽ നിന്ന് വിധി കിട്ടിയിട്ടും പലപ്പോഴും വിധി നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സംജാതമാകാറുള്ളത്. സിവിൽ കോടതിയിലും കൺസ്യൂമർ കോടതികളിലും ഒക്കെ തന്നെ ഇത് സംഭവിക്കാറുണ്ട്. പലപ്പോഴും പലരും ചോദിക്കും, ഒരു വിധി ലഭിച്ചാൽ വിധി നടപ്പിലാക്കുന്നതിനായി നമ്മൾ കോടതിയെ വീണ്ടും സമീപിക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഒരു വിധി പുറപ്പെടുവിക്കുന്ന ഭരണകൂടം തന്നെ അത് നടപ്പിലാക്കപ്പെടേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പൗരാണിക ഇന്ത്യയിൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആധുനിക നിയമങ്ങൾ വന്നപ്പോൾ വിധി ലഭിച്ചാൽ പോരാ, പിന്നീട് വിധി നടപ്പ് ഹർജിയുമായി കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഉപഭോക്തൃ കോടതികളിൽ വിധി നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. 1956 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരികയുണ്ടായത്. ആ നിയമം പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ടു. ഇപ്പോൾ 2019 പുതിയ നിയമമായി, അതായത് പഴയ നിയമം പൂർണ്ണമായും മാറി പുതിയ നിയമമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനു മുന്നേ 2019 മുന്നേ അതുവരെയുള്ള നിയമം ഭേദഗതി ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നിയമം നിലവിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട സെക്ഷനുകൾക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ നടപടികളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതായത് ഇപ്പോഴും 2019 നിയമം നിലവിൽ വന്നതിന് ശേഷവും ബന്ധപ്പെട്ട റൂൾസ് വരാത്തതുകൊണ്ട് പഴയ നിയമം തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും പറയേണ്ടത് വളരെ പ്രസക്തമാണ്. ഈ കാര്യത്തിൽ പഴയ നിയമപ്രകാരം, അതായത് 1956 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം, രണ്ട് സെക്ഷനുകളിലായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് സെക്ഷൻ 25, മറ്റൊന്ന് സെക്ഷൻ 27. സെക്ഷൻ 25 പ്രത്യേകത, അത് സിവിൽ നടപടികൾക്ക് ഏറെക്കുറെ സമാനമാണ്. അതായത് സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചല്ല, പക്ഷെ സിവിൽ നടപടികൾക്ക് ഏറെ സമാനമായ രീതിയിലുള്ള നടപടിയാണ് സെക്ഷൻ 25 വിധി നടപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്തു വെക്കുന്നത്. പക്ഷേ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുള്ള നടപടിക്രമങ്ങളാണ്. അതായത് ഈ വിധി പാലിക്കാതിരുന്നത്, ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നും അങ്ങനെ വിധി പാലിക്കാതിരുന്ന ആളെ ശിക്ഷിക്കാമെന്നും എന്നുള്ള രീതിയിലാണ് സെക്ഷൻ 27 കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 25 സെക്ഷൻ 27 എന്നീ തുടങ്ങിയ രണ്ട് സെക്ഷനുകളാണ് ഈ പറഞ്ഞ 1956 നിയമപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത്. അതിൽ സെക്ഷൻ 25 എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്, സെക്ഷൻ 27 എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടും ഇപ്പോൾ സജീവമാണ്. ഇപ്പോൾ തന്നെയുമല്ല, പുതിയ നിയമം വന്നാൽ തന്നെ പഴയ കേസുകൾ ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരും. അതിന് പുതിയ നിയമത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സെക്ഷൻ 25 കാര്യം ആദ്യം പറയാം. സെക്ഷൻ 25 കുറിച്ച് പറയുന്നത്, അത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ അത് ആക്ടിൽ നിന്നെടുത്ത് വായിക്കാം, പിന്നീട് അത് മലയാളത്തിൽ പറയാം. Enforcement of orders of the district forum, the state commission or the national commission, where an interim order made under this act is not complied with, the district forum or the state commission or the national commission, as the case may be, may order the property of the person not complying with such order to be attached. അതായത് ഇപ്രകാരം ഒരു interim order, ഒരു ഇടക്കാല ഉത്തരവാണ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ജില്ലാ ഫോറത്തിൽ നിന്ന് മെയിൻ ഓർഡർ വരും, പ്രധാനമായിട്ടുള്ള ഓർഡർ വരും, അതിനു മുന്നുള്ള ഇടക്കാല ഉത്തരവാണ് ഉണ്ടായതെങ്കിൽ ആരാണോ ആ വിധി പാലിക്കാത്തത്, ആ വിധി പാലിക്കാത്ത വ്യക്തിയുടെ എന്ത് ചെയ്യാം, അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയും തുടർന്ന് അത് പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാം. അതായത് വസ്തു അറ്റാച്ച് ചെയ്തുള്ള ഒരു നടപടികളാണ് ചെയ്യുന്നത്, അത് കോടതിയാണ് ചെയ്യുക. അതിൽ പറയുന്നത്, No attachment made under subsection 1 shall remain in force for more than 3 months, at the end of which, if the non-compliance continues, the property attached may be sold, and out of the proceeds thereof, the district forum or the state commission or the national commission may award such damages as it thinks fit to the complainant, and shall pay the balance, if any, to the party entitled thereto. അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ അറ്റാച്ച്മെൻ്റ് പ്രകാരം വീണ്ടും സംഖ്യ കൊടുക്കാനായിട്ട്, അറ്റാച്ച് ചെയ്ത് അറിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സംഖ്യ എതിർകക്ഷി പൈസ ആരാണോ നൽകുവാൻ ബാധ്യതപ്പെട്ടത് അദ്ദേഹം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ വസ്തു വിൽക്കുകയും ആ വസ്തു വിറ്റ് ലഭിക്കുന്ന ആ സംഖ്യയിൽ നിന്ന് എത്രയാണോ ഉപഭോക്താവിന് അർഹതപ്പെട്ടത്, അതായത് വിധി പ്രകാരം
ലഭിക്കാൻ അർഹതപ്പെട്ട ആൾക്ക് അർഹതപ്പെട്ടത് അയാൾക്ക് നൽകാമെന്നും ബാക്കി തുക ഉണ്ടെങ്കിൽ അത് ഈ എതിർകക്ഷിക്ക് അതായത് വിധി പാലിക്കാത്ത ആൾക്ക് നൽകാമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ. അന്ന് സെക്ഷൻ 25 നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അത് ഇൻ്ററിംഗ് ഓർഡറിനെ സംബന്ധിച്ചാണ്, ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ചാണ് ഇത് പരാമർശിക്കുന്നത്. എന്നാൽ ഒരു ഓർഡറിനെ സംബന്ധിച്ച്, അതായത് ഒരു ഫൈനലായി വരുന്ന ഒരു ഓർഡറിനെ സംബന്ധിച്ച് പറയുന്ന കാര്യം, അതിൽ പറയുന്നത് വേർ എനി എമൗണ്ട് ഈസ് ഡ്യൂ ഫ്രം എനി പേഴ്സൺ അണ്ടർ എൻ ഓർഡർ മെയ്ഡ് ബൈ എ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ, ആസ് ദ കേസ് മേ ബി, ദ പേഴ്സൺ എൻറൈറ്റ് ടു ദ എമൗണ്ട് മേ മേക്ക് അപ്ലിക്കേഷൻ ടു ദ ഡിസ്ട്രിക്ട് ഫോറം, ദ സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ, ആസ് ദ കേസ് മേ ബി, ആൻഡ് സെറ്റ് ഡിസ്ട്രിക്ട് ഫോറം ഓർ ദ സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ മേ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഫോർ ദ സെറ്റ് എമൗണ്ട് ടു ദ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ദ കളക്ടർ ഷാൽ പ്രൊസീഡ് ടു റിക്കവർ ദ എമൗണ്ട് ഇൻ ദ സെയിം മാനർ ആസ് അരിയേഴ്സ് ലാൻഡ് റവന്യൂ. അതായത് സെക്ഷൻ 25 പ്രകാരം, അതായത് ഇങ്ങനെയുള്ള ബാധ്യതയുള്ള ഒരാൾക്കെതിരെ, വിധിപ്രകാരം പ്രവർത്തിക്കാത്ത ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ജില്ലാ ഫോറത്തിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മീഷനിൽ അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ നാഷണൽ കമ്മീഷനിൽ അപേക്ഷ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആർക്ക്? ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ആ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി, ആ സംഖ്യ എത്രയാണോ ആ സംഖ്യ അത് ലഭിക്കാൻ വേണ്ടി, എങ്ങനെ ലാൻഡ് റവന്യൂ, അതായത് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ, അതിൻ്റെ അരിയേഴ്സ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ സംഖ്യ പിടിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയാണ് സെക്ഷൻ 25 ഓർഡറിനെ പറ്റി പറയുന്നത്. മറ്റൊരു ഇൻ്ററിംഗ് ഓർഡറിനെ സംബന്ധിച്ചാണ് പറയേണ്ടത്. ഇതാണ് സെക്ഷൻ 25 പ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി സെക്ഷൻ 27. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സെക്ഷൻ 25 എന്ന് പറയുന്നത് സിവിൽ സ്വഭാവമുള്ളതും സെക്ഷൻ 27 എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു നടപടിയാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും പലപ്പോഴും നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ലഘുവായി കൈകാര്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി, തന്നെയുമല്ല ഒരു ക്രിമിനൽ നടപടികളുടെ ഭീഷണി ശക്തമാകുമ്പോൾ പൈസ വേഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സെക്ഷൻ 27 ഫയൽ ചെയ്യുകയുണ്ട്. ആ സെക്ഷൻ 27 പറയുന്ന കാര്യം, വേറെ ട്രേഡർ ഓർ എ പേഴ്സൺ അഗേൻസ്റ്റ് ഹൂം എ കംപ്ലൈൻറ്റ് ഈസ് മെയ്ഡ് ഓർ ദ കംപ്ലൈൻറ്റ് ഫെയിൽസ് ഓർ ഒമിസ് ടു കംപ്ലൈൻ വിത്ത് എനി ഓർഡർ മെയ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഫോറം, ഏത് ഓർഡർ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഏത് ഓർഡറും ഇപ്രകാരം കംപ്ലൈൻറ്റ് ചെയ്തില്ലെങ്കിൽ, അത് നിറവേറ്റ് ചെയ്തില്ലെങ്കിൽ, ദ സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ ഡിസ്ട്രിക്ട് ഫോറം, ആസ് ദ കേസ് മേ ബി, സച്ച് ട്രേഡർ ഓർ പേഴ്സൺ ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ എ ടൈം വിച്ച് ഷാൾ നോട്ട് ലെസ് ദൻ 1 മന്ത് ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 ഇയേഴ്സ്. അതായത് ആ വിധി പാലിക്കാത്ത വ്യക്തിയെ, അതായത് സെക്ഷൻ 27 പ്രകാരം നടപടി പ്രകാരം ഒരാൾ വിധി പാലിച്ചില്ലെങ്കിൽ അയാൾക്കേറെ ക്രിമിനൽ നടപടികളാണ് മുന്നോട്ട് പോവുക. അങ്ങനെ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അയാളെ കോടതിക്ക് ശിക്ഷിക്കാം. എങ്ങനെ? 1 മാസം മുതൽ 3 വർഷം വരെ തടവിന് വിധിക്കാം. തന്നെയുമല്ല, കൂടാതെ ഫൈൻ ഈടാക്കാം. ആ ഫൈൻ എങ്ങനെയാണ്? അത് 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള തുകയ്ക്കുള്ള ഫൈൻ ഈടാക്കാം. അതായത് 3 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ഈടാക്കുവാനുള്ള അധികാരം ഇത്തരത്തിൽ സെക്ഷൻ 27 പ്രകാരം എതിർകക്ഷിക്കാരെ വിധിക്കുവാനായിട്ടുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പോൾ ഒരു വിധി പാലിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 25 പ്രകാരം ഹർജി ഫയൽ ചെയ്യാം. ആ 25 പ്രകാരമുള്ള ഹർജി ഒരു സിവിൽ നടപടിക്രമത്തിൻ്റെ രീതിയിലാണ്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടത്. ഒന്ന്, വസ്തു അറ്റാച്ച് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് വിൽപ്പന നടത്താം. മറ്റേത് ഡിസ്ട്രിക്ട് കളക്ടർ മുഖേന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സംഖ്യ കളക്ട് ചെയ്യാം. സെക്ഷൻ 27 പ്രകാരം ക്രിമിനൽ നടപടിയാണ്. അത് പ്രകാരം അദ്ദേഹത്തെ വിധി പാലിക്കാതിരുന്ന് ശിക്ഷിക്കാം. ആ ശിക്ഷ 3 വർഷം വരെയാവാം, അതുപോലെ തന്നെ 10,000 രൂപ വരെയാവാം. ഇതാണ് പഴയ നിയമം അനുശാസിക്കുന്നത്. ഈ നിയമമാണ് ഇതുവരെ പിന്തുടർന്നു, ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയ നിയമം, നേരത്തെ സൂചിപ്പിച്ചതിന് പുതിയ നിയമം നമ്മുടെ നിലവിൽ വന്നു. ആ നിലവിൽ വന്ന നിയമം പ്രാവർത്തികമായിട്ടില്ല എന്ന് മാത്രം, പക്ഷേ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പ്രാവർത്തികമാകും. അവിടെ ഇതിൻ്റെ സെക്ഷൻ മാറുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെക്ഷനുകൾ സെക്ഷൻ 25 സെക്ഷൻ 27 ആണെങ്കിൽ, ഇവിടെ ബന്ധപ്പെട്ട സെക്ഷനുകൾ വരുന്നത് സെക്ഷൻ 71 സെക്ഷൻ 72. സെക്ഷൻ 71 പറയുന്നത്, സെക്ഷൻ 71 ഇതിൽ സിവിൽ സംബന്ധമായ രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് ഇതിൻ്റെ വിധി എളുപ്പം കൺസ്യൂമറിൻ്റെ. ഒന്ന് സിവിൽ രീതിയിലും ഒന്ന് ക്രിമിനൽ രീതിയിലും. ഒന്ന്, അതിൽ പറയുന്ന സെക്ഷൻ 71 ഞാൻ വായിക്കാം. എൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഡേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നേരത്തെയൊക്കെ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറം എന്നാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പേര് മാറ്റിയിട്ടുള്ളതാണ്, ഇപ്പോൾ ഡിസ്ട്രിക്ട് കമ്മീഷനാണ്. പുതിയ നിയമപ്രകാരം ഡിസ്ട്രിക്ട് ഫോറം എന്നതിന് മാറി അത് ഡിസ്ട്രിക്ട് കമ്മീഷനായി മാറിയിരുന്നു. അതായത് ഫോറത്തിൻ്റെ കാര്യത്തിൽ മാത്രം, ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന കോടതിയുടെ രൂപത്തിൻ്റെ പേര് ഫോറം എന്നുള്ള മാറ്റി അത് കമ്മീഷൻ എന്നായി മാറി. അതുകൊണ്ടാണ് ഇവിടെ കമ്മീഷൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന ഒരു സംഗതി സെക്ഷൻ 71 പറയുന്നത്, എവറി ഓർഡർ മെയ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ ഷാൾ ബി എൻഫോഴ്സ്ഡ് ബൈ ഇറ്റ് ഇൻ ദ സെയിം മാനർ ആസ് ഇഫ് ഇറ്റ് വെർ എ ഡിക്രി മെയ്ഡ് ബൈ എ കോർട്ട്
in a suit before it and the provisions of order 21 of the first schedule to the code of civil procedure 1908 5 of 1908 shall as far as may be applicable subject to modification that every reference therein to the decree shall be construed as reference to the order made under this act അതായത് ഒരു സിവിൽ കോടതിയിൽ എങ്ങനെയാണോ വിധി നടപ്പിലാക്കുന്നത് സിവിൽ കോടതിയിൽ എങ്ങനെയാണോ വിധി നടപ്പിലാക്കുന്നത് അതേ തലത്തിൽ തന്നെയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 71 പ്രകാരം ഇത് പുതിയ നിയമപ്രകാരം സെക്ഷൻ 71 പ്രകാരമുള്ള നടപടികൾ ഒരു സിവിൽ കോടതിക്ക് എന്തൊക്കെ ഒരു എക്സിക്യൂഷൻ പ്രോസീഡിംഗ്സിൽ ചെയ്യാൻ കഴിയുമോ വിധി നടപ്പ് കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പോലെ തന്നെ അതുപോലെ തന്നെ ആശ്രയിച്ചിട്ടാണ് ഈ രീതിയിലും ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സെക്ഷൻ 72 സെക്ഷൻ 72 പെനാൽറ്റി നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നത് പഴയ നിയമത്തിന്റെ അതേ തുടർച്ച തന്നെയാണ് പറയുന്നത് അതായത് എങ്ങനെയാണോ സെക്ഷൻ 27 ഉണ്ടായിരുന്നത് പഴയ ഇതിൽ അതേപോലെ തന്നെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ ഇവിടെയും പറയുന്നത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുത്തിയിട്ടുണ്ട് അതിലെ ശിക്ഷാ കാലാവധി പഴയത് തന്നെയാണ് എമൗണ്ടിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഞാനത് വായിക്കാം അതിൽ പറയുന്നത് ഹു ആർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ഓർഡർ മെയ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഓർ ദ സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ദ നാഷണൽ കമ്മീഷൻ ആസ് ദ കേസ് മേ ബി ഷാൽ ബി പനിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം വിച്ച് ഷാൽ ബി നോട്ട് ബി ലെസ് ദാൻ 1 മന്ത് ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 ഇയേഴ്സ് അതായത് പഴയതുപോലെ തന്നെ ഏതാണോ ജില്ലാ ഫോറത്തിൻ്റെ പഴയകാലത്തെ ആക്ടിൽ ഉണ്ടായിരുന്നത് ജില്ലാ ഫോറം ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ അധികാരം തന്നെയാണ് ഇപ്പോഴും അതിൽ കൽപ്പിച്ച നൽകിയുള്ളത് പക്ഷേ കോമൺ സെൻസിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് 2000 രൂപ മുതൽ 10000 രൂപ വരെയാണ് അത് മാറ്റി ഇവിടെ പറയുന്നത് വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 25,000 rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees അതായത് നേരത്തെ പറഞ്ഞ 2000 മുതൽ 10,000 രൂപ വരെ എന്നുള്ളത് മാറി ഇപ്പോൾ അത് 25,000 രൂപ മുതൽ 1 lakh rupees മാറ്റപ്പെട്ടിരിക്കുന്നു ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കാതലായിട്ടുള്ള വ്യത്യാസങ്ങൾ അതായത് സെക്ഷൻ 25 എന്ന് പറയുന്നത് സെക്ഷൻ 71 മാറിയപ്പോൾ കാതലായ വ്യത്യാസമായി നടപടിക്രമങ്ങൾ ഉണ്ടായി പക്ഷേ സെക്ഷൻ 27 സെക്ഷൻ 72 ആയപ്പോൾ കാതലായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായ വ്യത്യാസം ഈ പറയുന്ന രീതിയിലുള്ള ചില വർധനവാണ് അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടും വ്യത്യസ്തമാണ് പഴയ കേസുകളിൽ ഇത് തന്നെ സെക്ഷൻ 27 പ്രകാരമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ പുതിയ കേസുകളിൽ ബന്ധപ്പെട്ട പുതിയ കേസുകളിൽ വരുമ്പോൾ ഈ പറയുന്ന 71 ഉം 72 ഉം നിലനിൽക്കും ഇതൊക്കെ നിയമവശങ്ങളാണ് പക്ഷേ ഇത് പറഞ്ഞു പോകുമ്പോൾ കൂടെ പറയേണ്ട ഒരു സംഗതികളുണ്ട് പലപ്പോഴും ഇത്തരം നിയമങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഈ വിധികൾ പലപ്പോഴും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പലപ്പോഴും എതിർകക്ഷികൾ ഉണ്ടാകില്ല വിധി ഒക്കെ കിട്ടി കുറച്ച് കഴിയുമ്പോഴേക്ക് എതിർകക്ഷികൾ അപ്രത്യക്ഷരാകുന്ന അവസ്ഥ വരും കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ എതിർകക്ഷികൾ അപ്രത്യക്ഷരാകുന്ന ഒരവസ്ഥ വരും ഇവരെ പിടികൂടണം പോലീസ് ഇവരെ പിടികൂടണം അത് പോലീസ് എത്രമാത്രം മേൽ താല്പര്യം കാട്ടുമെന്നുള്ളത് പ്രസക്തമാണ് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് തന്നെയുമല്ല അതിൻ്റെ കോടതിക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ പലപ്പോഴും കുറവാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇനി സിവിൽ നടപടിക്രമങ്ങൾ ശക്തമാകുമ്പോൾ അതിനനുസൃതമായ രീതിയിലുള്ള സംവിധാനങ്ങൾ കോടതിയിൽ ഏർപ്പെടുത്തേണ്ടി വരും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും ഈ നിയമം ശക്തമാകുമ്പോൾ അല്ലെങ്കിൽ നിയമം കരുത്തുറ്റതാകുമ്പോൾ ഉണ്ടാകുന്ന അതിനനുസൃതമായ രീതിയിലുള്ള അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി വർദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങളിൽ അത്തരത്തിലുള്ള വീഴ്ചകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ കോടതിയോട് ഭരണകൂടം വേണ്ടത്ര രീതിയിൽ സഹകരിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഒരു ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറണ്ട് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാത്ത സാഹചര്യം വരിക അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കിട വരും പിന്നെ തന്നെയുമല്ല ഈ സ്ഥാപനങ്ങൾ അപ്രത്യക്ഷമായി പോകുന്ന കാര്യങ്ങൾ വരിക അപ്പോൾ സ്ഥാപനത്തിൽ പിടിച്ചെടുത്തുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഭരണകൂടം ഒരു ഭാഗത്തുണ്ടാക്കേണ്ടതുണ്ട് ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിധികൾ ലഭിച്ചിട്ടും പലപ്പോഴും അത് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് ഒരു കാര്യം തീർച്ചയായും അതായത് ഒരു വിധി കോടതി ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭരണകൂടം എന്ന് തന്നെ പറയാം കോടതി എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി ലഭിക്കേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ച് മൗലികമായിട്ടുള്ള അവകാശമാണ് അത് ലഭിച്ചില്ലെങ്കിൽ ഈ സിസ്റ്റത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ സിസ്റ്റത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ ജനങ്ങൾക്ക് മാറും അതുകൊണ്ട് സിസ്റ്റം കൃത്യമായിരിക്കണം വിധികൾ പാലിക്കപ്പെടണം എന്തായാലും പുതിയ നിയമത്തിലെങ്കിലും പുതിയ നിയമത്തിലൂടെയെങ്കിലും നമ്മുടെ അവബോധത്തിലൂടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടട്ടെ എന്തായാലും ഉപഭോക്താക്കൾക്ക് എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്